ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഒക്കെയാണ് ഞാൻ നേരെ കിച്ചണിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ രാവിലെ ഡയറക്റ്റ് അങ്ങനെ കിച്ചണിലോട്ടൊന്നും പോകാറില്ല, കുറച്ചേരൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ചിലപ്പോൾ ഫോണുമായിരിക്കും, ചിലപ്പോൾ വെറുതെ പുറത്തോട്ട് നോക്കിയിരിക്കും. അടുക്കള ബാൽക്കണിൻ്റെ അവിടെയൊക്കെ പോയിരുന്നിട്ട് വെറുതെ അങ്ങ് പുറത്തോട്ട് നോക്കിയൊക്കെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ റൂമിൻ്റെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്ത് ജനാലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. ആ ഒരു വിങ്ങലൊക്കെ ഒന്ന് പൊക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നു. എന്നിട്ട് ഫേസ്റ്റ് തന്നെ നോക്കിയത് തലേന്നത്തെ ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് ബാക്കിയുള്ളതുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എന്ത് വിചാരിക്കുന്നത് വെച്ചാൽ ഇന്ന് ഉള്ളിച്ചോറ് ഉണ്ടാക്കുക, തൂമിച്ചോറ് എന്നാണ് ഞങ്ങളെ നാട്ടിലതിന് പറയുക, ഉള്ളിച്ചോറ് എന്നുള്ളതും പറയൂ കേട്ടോ. അപ്പോൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ തന്നെ മുട്ടയും പിഴുങ്ങുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉള്ളിച്ചോറ് ഉണ്ടാക്കാറുണ്ടോ? അതോ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ? അപ്പോൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളയണമല്ലോ, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പൊതുവേ എനിക്കിഷ്ടമുള്ളൊരു സംഭവം കൂടെയാണ് ഈ ഒരു ഉള്ളിച്ചോറ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളിൻ്റെ തൊലിയൊക്കെ കളയുന്ന ആ ഒരു സമയത്ത് പൊന്നും വന്നു കേട്ടോ ഉള്ളിത്തൊലി കളയാൻ. ഓൾക്കിടക്കൊരു കാറ്റാണ്, ചില ദിവസം രാവിലെ വന്നിട്ട് പറയും മച്ചേ ഉള്ളി തൊലിച്ചാണ്ടെങ്കിൽ തരുമെന്ന് അറിയും. അപ്പോൾ അതൊരു ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവളെയും കൂട്ടിങ്ങാണ്ട് അങ്ങനെ ഇതായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോൺ എന്താ സംഭവിച്ചാൽ ഒരു അഡ്മിഷൻ്റെ എൻക്വയറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ റെസിനാർട്ടിൻ്റെ എൻക്വയറിക്ക് ഞാനാണ് പൊതുവേ റിപ്ലൈ കൊടുക്കാറുള്ളത്. കാക്കു കൊടുക്കും, പക്ഷേ കാക്കുവിന് അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് അറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴയുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാക്കു എൻ്റെ അടുത്ത് കൊടുന്ന് തരും കേട്ടോ, അത് എന്താ ഏതാ എന്നുള്ളതൊക്കെ അറിയാൻ. അപ്പോൾ ഞാൻ ആ വോയിസ് കേട്ടതിന് ശേഷം റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അങ്ങനെ കേട്ടു, റിപ്ലൈ ഒക്കെ കൊടുത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഉള്ളി തോലൊളിച്ചാലും അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ടും ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെ അങ്ങനെ വീഡിയോ കുറച്ചതാണ്. അവളോട് ഇങ്ങനെ വർത്തനൊക്കെ പറഞ്ഞിരുന്ന അർജൻ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയിലാണ് നീനക്കുട്ടിയൊക്കെ വന്നത് കേട്ടോ, നീനക്കുട്ടിയും ചിന്നിക്കുട്ടിയൊക്കെ. അപ്പോൾ ഒരു കുരങ്ങന്മാരും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട് കേട്ടോ. നേരം വെളുത്തേക്ക് ഉണ്ടാകും, ഒരു പത്ത് ഉപ്പെണ്ണ ഉണ്ടാകും ചിലപ്പോൾ. പക്ഷേ അതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ വെറുതെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞുണ്ണാപ്പി ഞുണ്ണാപ്പി കുരങ്ങന്മാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ കളിയൊക്കെ കാണാൻ നല്ല രസമാണ്, സംഭവം നല്ല ശല്യമാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ. അവരെങ്ങനെ നോക്കിയിരിക്കാൻ നല്ല ഉഗ്രതിയാണല്ലോ അവർ തമ്മിലും. അതേപോലെ തന്നെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ വെറുതെ നിന്നോടത്ത് നിങ്ങളുടെ ചൊറിയ അറിയുന്നൊരു അസുഖം ഉണ്ടല്ലോ ഇവർക്ക്, അങ്ങനെ നല്ല രസമാണ്. അപ്പോൾ അവരെ കളിയും ചീരിയൊക്കെ കണ്ട് അങ്ങനെ നിന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഇവരെ ഒന്നും എല്ലാവരും കാണാനല്ല, നുണ്ണാപ്പിയാൾ വളരെ കുറച്ചുള്ളൂ. ഒന്ന് ചുന്നു ചുന്നു നുണ്ണാപ്പിയാളുണ്ടായി. നമ്മൾ ഫസ്റ്റ് കണ്ടാൽ തോന്നും അണ്ണാൻകുട്ടിയാണെന്നില്ല, അണ്ണാൻകുട്ടി തൊട്ട് ആവില്ല, അത്രേ ഉണ്ടാവുള്ളൂ, ചെറിയതുണ്ടാവും. ഓല കളി കാണാനാണ് ഏറ്റവും രസം കേട്ടോ. കുറേ നേരം ഓല ആസ്വദിച്ച് നിന്നിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളിയൊക്കെ കഴുകി പിന്നെ എന്താ പറയുക ഉള്ളി അരിയാനൊക്കെ നിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യിലും വെളിച്ചെണ്ണയിലും ഉണ്ടാവും, പക്ഷേ എനിക്കിഷ്ടം നെയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു വറ്റൽമുളകൊന്ന് കീറിയിട്ടതും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഇനി ഈ ഉള്ളി നന്നായിട്ട് അതായത് ഒരു ബ്രൗണിഷ് കളറാവോളം വാട്ടിയെടുക്കും. നിങ്ങൾ ഇതേപോലെ തന്നെയാണോ റെസിപ്പി ഫോളോ ചെയ്യലെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ്ടി കേട്ടോ. ഞങ്ങൾ പൊതുവേ ഈ ഒരു നെയ്യിലോട്ട് ഉള്ളി ഇട്ടുങ്ങാണ്ട് ഉള്ളി നന്നായിട്ട് ബ്രൗണിഷ് കളറാക്കി എടുക്കും. എന്നിട്ട് നേരെ ചോറിട്ടും ഉപ്പിട്ടുങ്ങാണ്ട് അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചില സമയത്ത് സ്പെഷ്യലായിട്ട് ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ച് പിന്നെ വറ്റൽമുളക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെത് പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും റെസിപ്പികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ കേട്ടോ. പിന്നെ ചിലർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നെയ്യിൽ ഉണ്ടാക്കണം കേട്ടോ. ചില ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഉള്ളി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ആദ്യം ഇടാതിന് എന്താണെന്ന് വെച്ചാൽ നല്ല ഇളയ വേപ്പിലയാണ്, അപ്പോൾ ആദ്യം തന്നെ ഇട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഇട്ടത് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ തലേന്നത്തെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് ചോറ് എടുത്ത് വെച്ചാണിട്ട് ഒന്നുമില്ല, ഉള്ളിച്ചോറ് തിന്നാനൊരു പൂതിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞാലേക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ഉള്ളിച്ചോറ്. അതിൻ്റെ കോംബോ അയങ്ങാണ്ട് മുട്ട പുഴുങ്ങിയതുമാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ പിന്നെ ഉള്ളിച്ചോറ് എത്രയും തിന്നുന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി.
അപ്പോൾ ആ ചോറ് മുഴുവൻ അത്, പിന്നെ ഇന്ന് ഉച്ചകൾക്ക് ഉള്ള ഫുഡും കാര്യങ്ങളും നോക്കണ്ട കേട്ടോ, അതാണ് വല്ലാതെ റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഇല്ല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ സംഭവിച്ചാൽ, കല്യാണം ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം കല്യാണത്തിന് പോകാനാവില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ലാസ്റ്റ് കല്യാണത്തിന് പോകാമെന്നുള്ളത് തന്നെയായി. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ നടച്ച് വെക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടെങ്ങാണ്ട് ഒരു 10-15 മിനിറ്റോളം ഞാനിങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ വറ്റുമ്പോൾ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മോൻക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് രാഗിയും കുന്നങ്ങ വായ്ക്കൻ്റെ പൊടി, പിന്നെ ആരോ റൂട്ടിൻ്റെ പൊടി, അങ്ങനെ നവരരിൻ്റെ പൊടി, അങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ചും അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് രാഗിൻ്റെ പൊടിയാണ് കേട്ടോ. അതിലോട്ട് കുറച്ച് കുന്നമായക്കൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊടിയൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ഇസാൻസ് ഫുഡ് എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അവരെ ബേബിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിങ്ങാണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ലക്കി കുട്ടിക്ക് അവനക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് മുതലേ ഈ ഒരു ഇസാൻസ് ഫുഡിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. മറ്റൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ക്യാരറ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വേവിച്ചെങ്ങാണ്ട് ഉടച്ച് നന്നായിട്ട് ഉടച്ചെങ്ങാണ്ടും കൊടുക്കും. ഇങ്ങനെയാണ് അവൻ്റെ ഒരു ഫുഡ് റൊട്ടീന് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ അവൻ്റെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് പനക്കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ പറയും ചെറിയ കുട്ടികൾക്ക് ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല, പക്ഷേ മധുരം ഉണ്ടെങ്കിൽ അവൻ ഒന്നും കൂടെ കഴിക്കും. അപ്പോൾ പനക്കൽക്കണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ഈ ഒരു തൂമിച്ചോർമ്മക്ക് തന്നെ വന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉള്ളിച്ചോറ് ഉണ്ടാക്കലെന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിഞ്ഞിരിക്കാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും കൂടിയാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് ഈ ഉള്ളിച്ചോറിൽ പരീക്ഷണം നടത്തുന്നത് നല്ല ഇഷ്ടമാണ്, നല്ലൊരു ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഇത് കേട്ടോ. മക്കളും കുഴപ്പമില്ലാതെ കഴിക്കും, ഭയങ്കര കഴിക്കലൊന്നും കഴിക്കില്ല, പക്ഷെ വലിയൊരു പരാതിയും പരിഭവമൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് കഴിച്ചു പോകും. അപ്പോൾ ഇനി മക്കൾക്കില്ലാതൊക്കെ വിളമ്പട്ടെ. ദേ ഞങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. ഉള്ളിച്ചോറും മുട്ട പിഴുങ്ങിയതും പിന്നെ നമ്മളെ കട്ടൻ ചായയായിരുന്നു ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ ഇത്രയും പാത്രങ്ങൾ കഴുകാനായിട്ടോ. സംഭവം ആകെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷേ നല്ല പാത്രങ്ങൾ കഴുകാണ്ടാവും. പിന്നെ ചില സമയത്ത് മാത്രമുള്ളൂ ഞാൻ അപ്പക്കപ്പോൾ അങ്ങനെ കഴുകി വെക്കുള്ളൂ കേട്ടോ. ചില സമയത്ത് എല്ലാതും കഴിഞ്ഞ് ഏകദേശം ഒക്കെ ഒരു പണികളൊക്കെ ഒന്ന് ഒരുങ്ങിയതിന് ശേഷമാണ് കഴുകാൻ നിൽക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച പാത്രം, അതുപോലെ തന്നെ ചായ കുടിച്ചത്, പിന്നെ ലക്കിക്കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കിയത്, പിന്നെ ചോറെടുത്ത് വെച്ചിരുന്ന പാത്രം, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാടായിട്ടോ. ഞാനവിടെ പാത്രം കഴുകുന്ന ആ ഗ്യാപ്പിൽ മക്കൾ പുറത്തേക്ക് ചാടിയിരിക്കണം കേട്ടോ. എല്ലാതൊന്നും അവർ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് കളിക്കലില്ല, അവർക്ക് അതിനുള്ള സമയം അങ്ങനെ അങ്ങനെ കിട്ടലില്ല കേട്ടോ. പിന്നെ ഫോൺ ഉണ്ടാവുകൊണ്ട് തന്നെ അവർക്ക് ഈ പുറത്തിട്ട് കളി തീരെ പരിചയമല്ല കേട്ടോ. ഞാൻ പിന്നെ ചില സമയത്ത് ആട്ടി ഇറക്കലാണ്, അല്ലാതെ പൊതുവെ ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു ഇങ്ങാണ്ട് ഒക്കെ ഇഷ്ടം ഈ ഫോണും ഇങ്ങനെ തോണ്ടിയിരിക്കാനാണ് കേട്ടോ. എനിക്കാണെങ്കിലോ ഇങ്ങനെ ഈ ഫോണും തോണ്ടിയിരിക്കണമൊക്കെ മക്കൾ തോണ്ടിയിരിക്കുമ്പോൾ എനിക്കതിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇത് വെറുതെ കാർട്ടൂൺ കണ്ടിട്ട് സമയം കളയൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരക്കാനും കുത്താനൊക്കെ പറയും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോറി ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിരിക്കാൻ പറയൂ കേട്ടോ. വെക്കേഷൻ എല്ലാവരും പറഞ്ഞു കാര്യമില്ല, അവർക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടാവും ഇങ്ങനെ ഫ്രീ ആയി സ്കൂൾക്ക് പോയിട്ടേ. അപ്പോൾ അവരവിടെ കളിക്കട്ടെ, ഞാനിവിടെ പുതപ്പ് പുതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഒന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സമയത്ത് പൊന്നും ചിഞ്ഞോട് ഒരുങ്ങിങ്ങാണ്ട് അവർ ഇതൊക്കെ ഫുള്ള് കടക്കയിൽ വിരിച്ച് പിന്നെ ഒക്കെ മടക്കി വൃത്തിയാക്കി വെക്കും കേട്ടോ. ചില സമയത്ത് ഞാൻ തന്നെ ഇതിനൊരുങ്ങണം. അപ്പോൾ ഒരുവിധം എല്ലാ റൂമിലും ഇതുപോലെ അങ്ങ് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ മറ്റേ റൂമിൽ ലക്കിക്കുട്ടിയൊക്കെ ഉണ്ട്, ഒക്കെ ഓരോ കോലത്തിലേക്ക് കടക്കണം, അതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാനൊന്ന് പോകാതിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്യാപ്പ് തന്നെയാണ് ഇന്ന് ഓഫീസിലോട്ട് പോകണം. അപ്പോൾ ഞാൻ റെസിൻ ആർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് മാസ്റ്റർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിനും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ബാഗിലോട്ടാക്കുകയാണ്. എല്ലാതും റെഡിയാക്കി വെച്ചാൽ പിന്നെ എടുത്തുങ്ങാണ്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ.
പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇൻ്റെ കുറേ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ ഇതാ കല്യാണത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഈ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ ഓഡിറ്റോറിയത്തേക്ക്. അപ്പോൾ കാക്കും കുട്ടികളും പോയി വന്നോട്ടെ. പിന്നെ ലക്കിനെയും കൊണ്ട് ഞാൻ പോയാൽ പിന്നെ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ലക്കിനെ പിടിക്കാനൊക്കെ കാക്കുവിന് സുഖമായിരിക്കുമല്ലോ. കാക്കു കഴിച്ചതാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടും അതുപോലെ തന്നെ ഓന ഉറങ്ങാവുകൊണ്ട് ഇനി ഉണർത്താനാവില്ല എന്ന് വിചാരിച്ചിട്ടും ഞാനും ലക്കിയും പോയിട്ടുണ്ടായില്ല കേട്ടോ. പൊന്നും ചിന്നും നീനും കാക്കുമൊക്കെ പോയിട്ട് വന്നു. അവർ പോയി വന്നപ്പോൾ തന്നെ ഞാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്കിനെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നീനു മോളെ, നീനു മോളെ ആര് കുത്തിയാമ്മച്ചിന്റെ എന്താ കൊണ്ടോയി കല്യാണത്തിന്? ആര് കൊണ്ടോയി? അപ്പൊ ആര് കുട്ടിയാ? അല്ലല്ല പോട്ടെ, നീനുവിന്റെ അമ്മച്ചിയാണ്. താത്തമ്മച്ചിന്റെ കുട്ടി ആയിക്കോട്ടെ, താത്തമ്മച്ചിന്റെ കുട്ടി ആയിക്കോട്ടെ. പോട്ടെ പോട്ടെ, ഇന്ന് താത്ത വേണ്ട പോട്ടെ. ഞങ്ങൾ അബച്ചിന്റെ കുട്ടിയാണ്. നീനുവിന്റെ കുട്ടി ലക്കിന് ഞങ്ങൾ വിട്ടരൂല്ല അല്ലേ. ലക്കി നീനുവിന്റെ കുട്ടിയാണ്. ഉമ്മച്ചിന്റെ കുട്ടി നീനു ആണ്. അബച്ചിന്റെ കുട്ടികള് ചിന്നും പൊന്നും ആണ് അല്ലേ. പിന്നെ കല്യാണത്തിന് പോയി വന്നിട്ടില്ല ബഹളേനു കേട്ടോ. അത് ഞാൻ ലക്കിനെ കുളിപ്പിച്ച് മാറ്റി ഉറക്കിക്കായിരുന്നു. അപ്പോൾ പിന്നെ അവനെ എടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ കല്യാണത്തിന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ എത്തി. നമ്മളെ നാട്ടിലത്തെ കല്യാണമായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുത്തെ കല്യാണമല്ല, നമ്മളെ നാട്ടിലത്തെ കല്യാണം ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഒത്തിരി പേർക്ക് അതൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ ആരെയും ഇതാക്കുന്നതും ഇഷ്ടമല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നതും. അപ്പോൾ അത് അവിടുന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയി കേട്ടോ. എൻ്റെ ചെറിയ നാത്തൂൻ്റെ അപ്പോൾ അന്തമാനിലാണല്ലോ, അപ്പോൾ നാട്ടിലൊക്കെ വന്നിക്കണം അവർ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരെ വീട്ടിലും അവളുണ്ടാകുമ്പോഴല്ലേ പോകുള്ളൂ. അപ്പോൾ ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളവിടെ എത്തി കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ തിരിച്ച് പോകുന്നു കേട്ടോ. ഇനി നേരെ ഓഫീസിലോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലക്കിക്കുട്ടിനെ കാണിക്കാനൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഓനാണെങ്കിലോ ഫുൾ അന്തം വിട്ടും കൊണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. 4 മണി 5 മണി ആ ഒരു സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെങ്കിലും ഓഫീസിൽ വെക്കുക, അല്ല സാധനങ്ങൾ അവിടെ വെക്കുക. പിന്നെ കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് അത് ഓഫീസിലോട്ടില്ല. അതിന് അതായത് റെസിൻ ആർട്ടിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ അടിക്കാനുള്ളതാണോ അല്ലേ നോക്കണം. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. SSLCയും പ്ലസ് ടുവും ഡിഗ്രിയും PGയും, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, ബ്യൂട്ടീഷ്യന്, മെഹന്തി, കൗൺസിലിംഗ്, സൈക്കോളജി, പിന്നെ PPTTC, മോണ്ടിസോറി TTC, അറബിക് TTC, ഹിന്ദി TTC, അക്കൗണ്ടിങ് കോഴ്സ്, അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ റെസിൻ ആർട്ടിൻ്റെ കോഴ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓഫീസിലെത്തി ഞാനിതിൻ്റെ മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഞാനത് പാക്ക് ചെയ്ത് പിന്നെ ഡയറക്റ്റ് ഇവിടുന്ന് പൊയ്ക്കായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ 3-4 ദിവസം എന്താണെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഒന്ന് റെഡിയാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്നാണ് റെസിൻ ആർട്ടിൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കലാണ് കേട്ടോ. വലിയൊരു ഭയങ്കര ഓർഗനൈസ്ഡ് ഒന്നും ആവലില്ല. അപ്പോൾ ഇത് ഇനി അടുത്ത മാസ്റ്റർ ക്ലാസ്സിനുള്ള കോഫി ടേബിളിൻ്റെ ലെഗാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുന്ന് ബാഗിലിട്ട് പോന്നിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി മാറ്റി വെക്കട്ടെ. പിന്നെ ഈ കാണുന്ന താഴെ ടേബിളിന്മേൽ കാണുന്ന ക്ലോക്കും അതുപോലെ തന്നെ ആയത്തിൽ കുർസിൻ്റെ വാൾ ഡെക്കറും കാര്യങ്ങളൊക്കെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ, ഷൂട്ട് ചെയ്തതായിരുന്നു.
അപ്പോൾ കൊറിയർ വന്നതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ, എന്താ അതിൻ്റെ അവസ്ഥ, എന്താ ഏതാന്നുള്ളതൊക്കെ. കാരണം ചില കൊറിയർ വന്നാൽ നമ്മൾ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ അടിക്കണം, അല്ലെങ്കിൽ അവരോട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമുള്ളൂ നമുക്ക് അതിൻ്റെ ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ജിയോഡ് വർക്കിനൊക്കെ ഉള്ള സ്റ്റോണുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുക. അത് കുറച്ച് വലിയ സ്റ്റോണാണ് കേട്ടോ, ചെറിയ സ്റ്റോണല്ല. നമ്മൾ ജിയോഡ് വർക്കിനൊക്കെ ചിലത് ചില സ്ഥലത്ത് വലിയ സ്റ്റോണ് യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കണ്ടോ. ഇതാണ് ജിയോഡ് വർക്ക് കേട്ടോ. അപ്പോൾ ഇതിമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റോണുകൾ കണ്ടോ, ഇത് ഈ ഒരു ഇതിൽ കണ്ടിട്ടില്ല, ആ ഒരു വലിയ സ്റ്റോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് ആണെങ്കിലും ജിയോഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താച്ചെങ്കിൽ സ്റ്റോണിൽ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റോണ് റെസിൻ്റെ പോലെ തന്നെ അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിലോട്ട് റെസിൻ ആർട്ടിൻ്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വിളിക്കണ്ട, വാട്സപ്പ് ചെയ്യാണ് നമുക്ക് സൗകര്യം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോവുകയാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ ഒന്ന് റെഡിയാക്കാനേ ഉള്ളൂ. പിന്നെ എന്താ സംഭവിച്ചാൽ, ഇതെന്താ സംഭവിച്ചാൽ മക്കളുടെ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇനി വെക്കേഷൻ അല്ലേ, അപ്പോൾ അവർക്ക് ഇനി അടുത്ത സ്കൂൾക്ക് പോകാനുള്ള പുതിയത് ഇടാനുള്ളതൊക്കെ ഇനി അവർ തന്നെ ഉണ്ടാക്കട്ടെ. അങ്ങനെയാണ് ഇവിടുത്തെ ഇത് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും ജ്വല്ലറി ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും കയ്യിലുണ്ട്, എല്ലാം അതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതായത് മക്കൾക്ക് ആവശ്യമുള്ള എല്ലാ അതും ഉണ്ട്, എല്ലാതും ആവശ്യത്തിൽ അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കും ചെയ്യട്ടെ. അവർക്ക് അതിലൂടെ ഒരു പഠനമായി നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു വെക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ ഉണ്ടാക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ അവരിങ്ങനെ ഇട്ട് പോകുന്നത് കണ്ടിട്ട് ഈ പേരും പേരിൻ്റെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോയത് കണ്ടിട്ട് അവർക്ക് ഓർഡറും കിട്ടാറുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന്. എന്നിട്ട് അവരത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കീ ചെയിനും ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെത് ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മക്കളും നോക്കുകയാണ് ലേക്കുട്ടി. ഇതാ അവിടെ നല്ല കളിയിലാണ് കേട്ടോ. അവനക്ക് ഇവിടെയൊക്കെ വന്ന് ഫുള്ള് ശീലായിക്കണം കേട്ടോ. ഇവിടുത്തെ ഓരോ മുക്കുമൂലയും അവനക്ക് പഠിഞ്ഞിരിക്കണ്. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ ഞാൻ ഇവിടേക്ക് കൊണ്ട് ഓഫീസിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ഈ ഒരു റെസിനാർട്ടിൻ്റെ ക്ലാസ്സിൽ ബീഡ്സ് എന്തെങ്കിലും ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത്, അതായത് ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കാനുള്ളതൊക്കെ എടുത്ത് ഞങ്ങൾ ബാഗിലാക്കി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കല്ല പോയത് കേട്ടോ, നേരെ ബേബി ഹഗ്ഗൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ലക്കിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ബേബി ഹഗ്ഗിലും കൂടെ കയറി ഇറങ്ങിയപ്പോഴേക്കും രാത്രിയായി കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ടാണ്. രാത്രി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇനി ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളത് കേട്ടോ ഓർഡർ ചെയ്ത്. മറ്റൊന്നും കൊണ്ടല്ല, രജികാക്കുൻ്റെ അവിടെ നിന്നാണെങ്കിലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നാത്തൂൻ്റെ അമ്മ അടിപൊളിയായിട്ട് അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടൂർക്ക് എത്തിയപ്പോൾ തന്നെ മക്കൾ പിന്നെയും ചായ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഭക്ഷണം ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാത്രി എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് മതി പറഞ്ഞിട്ട് ബ്രെഡും ജാമും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രെഡിൻ്റെയും ജാമിൻ്റെയും കൂടെ നമ്മളെ മുസംബിയുടെ ജ്യൂസും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ അഗാരോൻ്റെ സിട്രസ് ജ്യൂസർ മേക്കർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ ഒരു സിട്രസ് ജ്യൂസർ വാങ്ങുമ്പോൾ, നമ്മളെ അഗാരോൻ്റെ സിട്രസ് ജ്യൂസറാണ് ഇത് വാങ്ങുമ്പോൾ റിവ്യൂ ചെയ്ത്, പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ വല്ലാതെ ഉപയോഗിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ചിലപ്പോൾ അങ്ങനെ വലിയൊരു ഉപയോഗമൊന്നും വരില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളിത് വാങ്ങി കയ്യിലുണ്ടായ കാരണം കൊണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗം വരുന്നുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിപ്പോൾ മുസംബി നമ്മൾ എന്താണെങ്കിലും വീട്ടിലോട്ട് വാങ്ങുമല്ലോ. അപ്പോൾ ഇപ്പോൾ കൈ കൊണ്ട് പിഴിയാനും കുരു എടുത്ത് മാറ്റാനൊക്കെ ഭയങ്കര മടിയാണ്. ഇതന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്നാൽ എളുപ്പം കയ്യും ചെയ്യും, ഇതിമത്തെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഇപ്പോൾ ഈ ഒരു അഗാരോൻ്റെ സിട്രസ് ജ്യൂസർ മേക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മുസംബി വീട്ടിലോട്ട് വാങ്ങും കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു നീര് ഏകദേശം പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഇതുപോലെ നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് ഒട്ടും തന്നെ തരിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഇങ്ങനെ ജ്യൂസ് എടുത്തിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പഞ്ചസാരമൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അവരങ്ങനെ അങ്ങ് ഇത് കുടിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടോ, ഇത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിമ സിട്രസ് ജ്യൂസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇത് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നുകൂടെ ചുഴറ്റിയിട്ട് ഒന്നും കൂടെ അതൊക്കെ ഒന്ന് അരിച്ച് വൃത്തിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വീണ്ടും അത്യാവശ്യം കിട്ടും. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ ഡിന്നർ എന്ന് പറയാൻ ബ്രെഡും ജാമും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും ആണ് കേട്ടോ. സംഭവം ഇതും കഴിക്കാനുള്ള കോളൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വിശക്കുമെന്നുള്ള പേടിയുണ്ട്, കൊടുക്കുന്നതാണ് കേട്ടോ മക്കൾക്ക്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ ആ ബ്രെഡും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇത്ര യാത്രയൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും മീൻസ് ഞാനും പൊന്നും ചിന്നും രാത്രി കുത്തിയിരുന്ന് കണ്ട് ഓരോന്നും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ കൂടെ ഞാനും അങ്ങനെ ഉണ്ടാക്കാൻ കൂടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ പകുതിയാക്കി ഇട്ട് പോയിക്കുകയാണ് സംഭവം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉറക്കം വന്ന് ഞാൻ തന്നെ ആട്ടിങ്ങാണ്ട് ഉറക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് രണ്ടെണ്ണം. ഇത് എനിക്കുണ്ടാക്കിയതായിരുന്നു ക്ലേ ബീഡ്സ് കൊണ്ടുള്ള ബ്രേസ്ലെറ്റ്. പിന്നെ അതാ ഇത് അവർക്കുണ്ടാക്കിയ മാലയാണ് കേട്ടോ. അവർക്ക് മാലകൾ കുറവാണ്. പിന്നെ അതാ കുഞ്ഞു കുഞ്ഞു ബ്രേസ്ലെറ്റ് അവരെ കൈമക്ക് പാകത്തിനുള്ളത്. ഇതിങ്ങനെ നമുക്ക് നീട്ടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അത് പൊന്നൂനും ചിന്നൂനും നീനൂനും ഒക്കെ അവരുടെ കൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളെ പേര് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റും പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അതിങ്ങനെ ഒരു മോഡലിൽ ഉണ്ടാക്കിയതാണ്. എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ക്ഷമമൊന്നുമില്ല. ഇതുണ്ടാക്കണമെങ്കിൽ നല്ല ക്ഷമയും വേണം കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് പൊന്നൂൻ്റെയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. എന്തോ അവളായിട്ട് ചൂസ് ചെയ്താണ് കേട്ടോ ഈ ഒരു കളർ കോമ്പോ. അത് എന്താണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഈയൊരു ഇയർ റിങ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമ്മളെ പേൾ ബീഡ്സ് വെച്ചിങ്ങാണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അവരുടെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ മക്കൾ സെയിൽ ചെയ്യുന്നുണ്ട് അവരുടെ സ്കൂൾ ഫ്രണ്ട്സിന് മാത്രം, അല്ലാതെ നമ്മൾ പുറത്തേക്കൊന്നും സെയിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരുവിധം കുറച്ച് കാലത്തിന് അവർക്ക് പുതിയതിട്ട് പോകാൻ അടുത്ത വെക്കേഷൻ ആവോളം ഉള്ളതിനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവർ ഒഴിവിനനുസരിച്ച് ഇനിയും ഉണ്ടാക്കിക്കോളൂ. ഇനി ദിവസങ്ങളുണ്ടല്ലോ സ്കൂൾ തുറക്കാനേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വെക്കേഷൻ ആണെങ്കിലും കുറച്ചൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ തോന്നിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മളെ ഹെയർ ബാൻഡാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അവർക്കുള്ളത് കുറച്ചുണ്ടാക്കി. ഇനി കുറച്ച് നാളത്തേക്ക് അവർക്ക് പുതിയതൊക്കെ ഇട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.